ഇവിടെ ദേശത്ത് നിന്ന് യാത്ര ചെയ്ത് വരുവാനും അവിടുന്ന് യാത്രാക്ഷേമം നൽകി ക്ഷമമായി കടന്നു വരുവാനും അവിടെ നിന്ന് വിശ്വാസം ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാനും കാരണമായ അങ്ങയുടെ മുൻപാകെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കാൻ തക്കവണ്ണം രോജയും ആന്യവർത്തി ഞങ്ങൾ പ്രത്യേക സഹായിക്കും. ഭാവി ഇന്ന് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി അവരാരംഭിക്കുന്ന കുടുംബജീവിതം അവരുടെ ആയുഷ്കാലം മുഴുവൻ അവിടുന്ന് തന്നെ തുണയും സഹായവും വഴികാട്ടിയുമായി കൂടെ ഉണ്ടായിരിക്കുന്നതാണ് പ്രാർത്ഥിക്കുന്നത്. അടിയുടെ യാത്രയിൽ കൂടെ ഇരിക്കണം. ക്ഷേമമായി അവിടെ ചെന്ന് അങ്ങനെ മഹത്വപ്പെടുത്തുവാനും ശിശുശ്രൂഷയ്ക്കുകയും അനുഗ്രഹകരമായിരിക്കാനും അവിടെ ഇടയാക്കുന്നത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും നന്ദിയോടുകൂടെ സ്തോത്രം. സർവമാനം മുഹത്ത് അങ്ങേച്ച് തരുന്നു. പ്രത്യക്ഷിതമായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ താഴ്ന്ന യാചിക്കുന്ന പിതാവേ തന്നെ ഉണ്ടായിക്കാർക്ക് മാറാകണം. കഴിഞ്ഞു ലാസ്റ്റ്, എല്ലാവരും ഒരുമിച്ച് കിട്ടിയതല്ലേ. ഓക്കേ.
ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നു. റോജിയും അവരുടെ മാതാപിതാക്കളും ചർച്ചക്കാരും കർത്താവ് എറണാകുളത്തേക്കും കടന്നു വന്നു. അന്നു മുതൽ ഈ വിവാഹത്തിൻ്റെ ആലോചന അടിയങ്ങൾ തിരുക്കരങ്ങൾ സമർപ്പിച്ചു. കർത്താവ്, ഇന്ന് അവരുടെ വിവാഹം നടക്കുവാൻ തക്കോണം ഇടയായി. അതോർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പുതിയ ഒരു കുടുംബം ഭൂമിയിൽ തുടങ്ങിയിരിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മനുഷ്യർ അല്ല ദൈവം തന്നെ അവരെ യോജിപ്പിച്ചിരുന്നു. ഞങ്ങൾ വിശ്വസിക്കുകയും കർത്താവെ തിരുക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ കേവലം രണ്ട് വ്യക്തികൾ മാത്രമല്ല കർത്താവെ, ദൈവത്തിൽ ആശ്രയിച്ച് രണ്ട് കുടുംബങ്ങളും രണ്ട് സഭകളും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് അത് ആയിത്തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾ ഇന്ന് ഓർത്തതുപോലെ കർത്താവെ, സ്നേഹവും അതുപോലെ താഴ്മയും ധരിച്ചവരായിട്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം പ്രിയ റോജിയെയും ആനയെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവകൃപയാലല്ലാതെ ദൈവത്തിന്റെ വളരെ അനുഗ്രഹം കൂടാതെ അങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം മനുഷ്യനായിരിക്കുന്ന മുമ്പോട്ട് പോകാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ഈ പൈതങ്ങളെ ഇരുവരെയും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ആൻമോളായിരിക്കുന്ന ഈ ഭവനത്തെ പ്രത്യേക തിരുക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. അവിടെ കർത്താവെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. സാറയെ പോലെ, റാഹേലിനെ പോലെ കർത്താവെ ആയിത്തീരുവാനത്തക്കോളം അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനത്തക്കോളം ആഗ്രഹിക്കുന്നു. ഈ ഭവനത്തെ പ്രത്യേക തിരുക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന ചർച്ചക്കാരും ബന്ധുക്കാരും ബന്ധുക്കളായ അയൽവാസികളും സ്നേഹിതരുമായിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ചു കുടുംബത്തെ ഒരിക്കൽ കൂടെ തിരുക്കരങ്ങൾ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.